കെ മുരളീധരനെ ഇറക്കിയാൽ സുരേഷ് ഗോപിയുടെ നില കട്ടപ്പുകയാകും. കെ കരുണാകരന്റെ തട്ടകത്തിൽ കെ മുരളീധരനെ ഇറക്കി സർപ്രൈസ് നൽകുവാൻ കോൺഗ്രസ്. കോൺഗ്രസിന്റെ കേരളത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ എന്ത് പ്രഖ്യാപിക്കും? കെ മുരളീധരനെ തൃശൂർ മണ്ഡലത്തിലേക്ക് മാറ്റിയാണ് കോൺഗ്രസിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുക. വടകരയിൽ ഷാബി പറമ്പിലും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും സ്ഥാനാർത്ഥികളാകും. കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കും. പത്മജ വേണുഗോപാൽ പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം കെ മുരളീധരനെ മുന്നിൽ നിർത്തി കരുണാകരന്റെ തട്ടകത്തിൽ പരിഹരിക്കുവാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. BJP വളരെയേറെ പ്രതീക്ഷ അർപ്പിക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ നേമത്തെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നു. അതൊരു പരിധിവരെ ശരിയാണ് താനും. സുരേഷ് ഗോപി ആദ്യമുണ്ടാക്കിയ ആ പോസിറ്റീവ് തരംഗം ഇപ്പോൾ തൃശൂർ മണ്ഡലത്തിൽ ഇല്ല. മകളുടെ കല്യാണത്തിന് ഭക്ഷണം കഴിക്കുവാൻ വന്നവരെ അപമാനിച്ചു വിട്ട സംഭവവും മാതാവിന് മുക്കുകിരീടം കൊടുത്ത് ജയിച്ചാൽ 10 പവന്റെ കിരീടം നൽകാം എന്നൊക്കെ പറഞ്ഞതും ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാക്കിയ അവമതിപ്പ് ചെറുതല്ല. എന്നാൽ TN പ്രതാപനായിരുന്നുവെങ്കിൽ സുരേഷ് ഗോപിക്ക് പിന്നെയും സാധ്യതയുണ്ടായിരുന്നു. TN പ്രതാപനെ മാറ്റി കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ തൃശൂരിൽ മത്സരം കടുക്കും. ലീഡറുടെ മകൻ എന്ന നിലയിലും ഇപ്പോൾ വളരെ പക്വതയോടെ പ്രവർത്തിക്കുന്ന നേതാവ് എന്ന നിലയിലും സുരേഷ് ഗോപിയേക്കാൾ സ്വാധീനം തൃശൂർ മണ്ഡലത്തിൽ കെ മുരളീധരന് ഉണ്ടാക്കുവാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ തൃശൂരിലും BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് കോൺഗ്രസിന് ശക്തി പകരുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. മുരളി ഒഴിയുന്ന വടകരയിൽ KK ശൈലജയെ നേരിടുവാൻ ഷാഫി പറമ്പലിനെ ഇറക്കും. ഷാഫിയും മികച്ച സ്ഥാനാർത്ഥിയാണ്. സാമുദായിക പരിഗണന കൂടി കണക്കിലെടുത്താണ് പാലക്കാട്ട് നിന്ന് ഷാഫി പറമ്പിൽ MLA വടകരയിൽ മത്സരിപ്പിക്കുന്നത്. TC സിദ്ദിഖിന്റെ പേരും അവസാനഘട്ടം വരെ പരിഗണിച്ചു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തുടരും. കണ്ണൂരിൽ കെ സുധാകരൻ വീണ്ടും മത്സരിക്കും. 7 മുസ്ലിം പ്രാധാന്യം ഉറപ്പായതോടെ ആലപ്പുഴയിൽ KC വേണുഗോപാലും എത്തും. സംഘടനാ ചുമതല ഉള്ളതിനാലാണ് KCയുടെ കാര്യത്തിൽ അവസാനഘട്ടം വരെ പാർട്ടിയെ കുഴച്ചത്. AICC നേതൃത്വത്തിന്റെ നിർദ്ദേശം KC മത്സരിക്കട്ടെ എന്നതായിരുന്നു. ബാക്കി സിറ്റിംഗ് MPമാർ എല്ലാവരും തുടരും. തിരുവനന്തപുരത്ത് ശശി തരൂർ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി, മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, എറണാകുളത്ത് ഹൈബി ഈഡൻ, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ, പാലക്കാട് VK ശ്രീകണ്ഠൻ, ആലത്തൂരിൽ രമ്യ ഹരിദാസ്, കോഴിക്കോട് MK രാഘവൻ, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നീ സിറ്റിംഗ് MPമാർ വീണ്ടും മത്സരിക്കും. പുതുമയില്ലാത്ത ഒരു പട്ടിക പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗുണം ചെയ്യില്ല എന്ന നേതൃത്വത്തിന്റെ ചിന്തയാണ് സർപ്രൈസ് സ്ഥാനാർത്ഥിത്വത്തിന് കാരണം. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് കെ മുരളീധരനെ തൃശൂരിലേക്ക് നിർദ്ദേശിച്ചത്. TN പ്രതാപന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകും എന്നാണ് ധാരണ. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.